നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പഞ്ചാബിലെ തോൽവിയെ ചൊല്ലി പഞ്ചാബിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. പഞ്ചാബിൽ കോൺഗ്രസിനെ തോൽപ്പിച്ചത് നവജ്യോത് സിംഗ് സിദ്ധു തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഒരിടത്ത് നിന്നുകൊണ്ട്, സ്വന്തം വീട്ടിൽ നിന്നുകൊണ്ട്, സ്വന്തം വീടിൻ്റെ അടിവാരമിളക്കുന്ന ഏറ്റവും നിറികെട്ട, ഏറ്റവും നാണം കെട്ട പരിപാടിയാണ് ഇയാൾ കാട്ടിക്കൂട്ടിയത്. ഇയാളൊന്നും ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരേണ്ട വ്യക്തിയല്ല. ഇയാൾ ക്രിക്കറ്റ് കമൻറ്റേറ്ററായോ അല്ലെങ്കിൽ ആ രീതിയിൽ ഏതെങ്കിലും പരിപാടിയുടെ അവതാരകനായോ ഒക്കെ ശോഭിക്കേണ്ട ആളാണ്. അതിലൊക്കെ അയാൾക്ക് നല്ല കഴിവുമുണ്ട്. ഈ രാഷ്ട്രീയത്തിലേക്കെത്തി രാഷ്ട്രീയത്തിൻ്റെ നൈതികത ഇല്ലാതാക്കുന്ന, സ്വന്തം പാർട്ടിയെ കുഴിമാന്തുന്ന, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന നവജ്യോത് സിംഗ് സിദ്ധുവിനെതിരെ ഇപ്പോൾ കോൺഗ്രസിൽ ദേശീയ തലത്തിൽ വരെ വലിയ വിമർശനങ്ങളും വലിയ പോർവിളികളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അമ്മയ്ക്കും മക്കൾക്കുമെതിരെ ഇവരെ എങ്ങനെങ്കിലും പുറത്താക്കണം എന്നുള്ള രീതിയിലുള്ള പോർവിളികൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. G23 ശശി തരൂരും ഗുലാം നബി ആസാദും കപിൽ സബലും ഒക്കെയാണ് ഇതിന് പിന്നിൽ. സത്യം പറഞ്ഞാൽ ഈ സീരിയസായി പെരുമാറാൻ അറിയാത്ത കുട്ടിക്കളി നേതൃത്വം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, അതായത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ വരുമ്പോൾ മാധ്യമങ്ങൾ പുറകെ ഓടുന്നത്. മാധ്യമങ്ങൾ പുറകെ ഓടുന്നു, ജനങ്ങൾ പുറകെ ഓടുന്നു, കെട്ടിപ്പിടിക്കുന്നു, പൊറോട്ട കഴിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, അതുപോലെ മുത്തശ്ശിയുടെ മൂക്കെന്ന് പറയുന്നു, ഹെയർ സ്റ്റൈൽ മുത്തശ്ശിയുടെ ഇതുപോലെ എന്ന് പറയുന്നു. പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്യില്ല, ജനങ്ങൾ വോട്ട് ചെയ്യുന്നില്ല, അതാണ് സത്യം. നിങ്ങൾക്കൊരു താരപരിവേഷം ഉണ്ടായേക്കാം, അതുപോലെ സിദ്ധുവിനും ഒരു താരപരിവേഷമുണ്ട്. എന്തായാലും സിദ്ധുവിനെതിരെയുള്ള വിമർശനങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വങ്ങളിൽ എന്നാണ് മനസ്സിലാകുന്നത്. നവജ്യോത് സിംഗ് സിദ്ധുവിനെതിരെ ഇപ്പോൾ രോഷമാളിക്കത്തുകയാണ്. രാഷ്ട്രീയത്തിൽ നിന്ന് സിദ്ധു വിരമിക്കണം എന്ന നിർദ്ദേശം കഴിഞ്ഞ 2 ദിവസമായി സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടു. അമൃത്സർ ഈസ്റ്റിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച സിദ്ധു ദയനീയമായി തോറ്റിരുന്നു. അതുപോലെ ആം ആദ്മി പാർട്ടിയുടെ പുതുമുഖമായ ഒരു സ്ഥാനാർത്ഥി ജീവൻ ജ്യോത് കൗർ എന്ന വ്യക്തിയാണ് സിദ്ധുവിനെ തോൽപ്പിച്ചത്. ഇവിടെ ശിരോമണി അകാലിദളിൻ്റെ പ്രമുഖ നേതാവായ ബിക്രം മജീദിയും സിദ്ധുവും തമ്മിലായിരിക്കും പ്രധാന മത്സരം എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ മത്സരത്തിൽ ബിക്രം മജീദിയ 3rd സ്ഥാനത്തേക്ക് എത്തി, സിദ്ധു 2rd സ്ഥാനത്തേക്കും തള്ളപ്പെട്ടു. അതുപോലെ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ അമർഷമാണ് ഇപ്പോൾ സിദ്ധുവിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇദ്ദേഹം നേരത്തെ ഒരു ഷോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച ശേഷം കപിൽ ശർമ്മയുടെ ഷോയിൽ അവതാരകനായി പോകാനും വീണ്ടും ക്രിക്കറ്റ് കമൻട്രിയിലേക്ക് തിരിയാനുമൊക്കെ ആളുകൾ സിദ്ധുവിനെ ഉപദേശിക്കുന്നുണ്ട്. നേരത്തെ ഈ കപിൽ ശർമ്മയുടെ ഷോ ചെയ്തുകൊണ്ടിരുന്നത് സിദ്ധുവായിരുന്നു. പിന്നീട് സിദ്ധു മാറിയ ശേഷം അർച്ചന പുരൺ സിംഗ് എന്ന അഭിനേത്രിയാണ് ഇതിലേക്ക് വന്നത്. അർച്ചന പുരൺ സിംഗിൻ്റെ ജോലി പോകും എന്ന തരത്തിലുള്ള ട്വീറ്റുകളും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്തൊക്കെയായാലും സിദ്ധു ഒരു കുറുക്കനാണ്, യാതൊരു സംശയവുമില്ല. സിദ്ധുവിന് ഒരുപാട് അജണ്ടകളുണ്ട്. സിദ്ധു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി ഒരു രാഷ്ട്രീയം കളിക്കുന്ന, രാഷ്ട്രീയത്തിൽ പല കാര്യങ്ങളും ചികഞ്ഞു നോക്കുന്ന, രാഷ്ട്രീയത്തെ സ്വന്തം നേട്ടത്തിനായി മാത്രം അതിനെ മാറ്റിയെടുക്കുന്ന രീതിയിലുള്ള ഒരു സൂത്രശാലിയാണ് സിദ്ധു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് നമ്മൾ പണ്ട് പറയാറില്ലേ, മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി, അല്ലെങ്കിൽ ആങ്ങള മരിച്ചാലും നാത്തുവിൻ്റെ കണ്ണീർ കണ്ടാൽ മതി എന്ന് പറയുന്നത് പോലെ, താൻ തോറ്റാലും തൻ്റെ പാർട്ടി തോറ്റു ദിനം പാടിയാലും തനിക്കൊന്നുമില്ല, പക്ഷേ താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കണം. ഒരു വ്യക്തമായ അജണ്ടയുടെ ഭാഗമായിട്ടാണ് സിദ്ധു മുന്നേറുന്നത്. മാത്രമല്ല, സിദ്ധുവിന് പാകിസ്ഥാനുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്ന തരത്തിലും ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. സിദ്ധുവിൻ്റെ വിഷയങ്ങൾ കേന്ദ്ര സർക്കാർ ഒന്ന് അന്വേഷിക്കണം. സിദ്ധു എന്ത് ചെയ്യുകയായിരുന്നു? സിദ്ധു എന്താണ് ചെയ്യുന്നത്? നവജ്യോത് സിംഗ് സിദ്ധു എന്ന ക്രിക്കറ്ററെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. നവജ്യോത് സിംഗ് സിദ്ധു എന്ന ക്രിക്കറ്റ് കമൻറ്റേറ്ററെ നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ നവജ്യോത് സിംഗ് സിദ്ധു എന്ന വ്യക്തിയെയും നവജ്യോത് സിംഗ് സിദ്ധു എന്ന രാഷ്ട്രീയക്കാരനെയും ഒരു സംശയ ദൃഷ്ടിയോടെയല്ലാതെ ഇന്ത്യൻ സമൂഹത്തിന് നോക്കിക്കാണാൻ സാധിക്കില്ല.